വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ പോലീസിന് ഹൈക്കോടതിയുടെ നോട്ടീസ്. പരാതിയിൽ സ്വീകരിച്ച നടപടികൾ രണ്ടാഴ്ചയ്ക്കകം അറിയിക്കാൻ റൂറൽ SPയോട് കോടതി നിർദ്ദേശിച്ചു. പോലീസ് നടപടി സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് ഹൈക്കോടതിയെ സമീപിച്ചതെന്ന് മുസ്ലിം ലീഗ് പ്രവർത്തകൻ PK ഖാസിം റിപ്പോർട്ടറിനോട് പറഞ്ഞു. രണ്ടാഴ്ചയ്ക്കകം മറുപടി നൽകണമെന്നാണ് കോഴിക്കോട് റൂറൽ SPക്ക് ഹൈക്കോടതി നൽകിയ നിർദ്ദേശം. PK ഖാസിമിന്റെ ഹർജിയിൽ സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച് റൂറൽ SP വിശദീകരണം നൽകണം. PK ഖാസിം നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം. ഹർജി ഹൈക്കോടതി June 18 വീണ്ടും പരിഗണിക്കും. ഹൈക്കോടതിയിൽ നിന്ന് നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് PK ഖാസിം റിപ്പോർട്ടറിനോട് പറഞ്ഞു. കഴിഞ്ഞ ഈ സമയം വരെ ഒരു മാസം പിന്നിട്ട് പോലും ഈ പരാതിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അന്വേഷണവും നടത്തിയിട്ടില്ല എന്നായിരുന്നു എന്റെ പരാതി. അത് കൃത്യമായി തെളിയിക്കുന്ന രീതിയിലുള്ള വാദങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇതുവരെയായിട്ടും പ്രോസിക്യൂഷന് ഇത് ബന്ധപ്പെട്ടിട്ടുള്ള പരാതിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു സാധ്യതകളും ഇവിടെ സമർപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഇന്ന് 25 മുതലുള്ള കാര്യങ്ങൾ ഇവിടെ 14 സമർപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രോസിക്യൂഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വ്യാജ സ്ക്രീൻഷോട്ടിന്റെ ഇരയാണ് താനെന്നാണ് PK ഖാസിമിന്റെ ഹർജിയിലെ പ്രധാന വാദം. സംഭവത്തിൽ April 25 വടകര പോലീസിൽ പരാതി നൽകിയിട്ടും നടപടിയെടുത്തില്ല. സ്വതന്ത്രവും സുതാര്യവുമായ അന്വേഷണം നടത്താൻ പോലീസിന് നിർദ്ദേശം നൽകണം. കേസിലെ ഗൂഢാലോചന, വ്യാജ സ്ക്രീൻഷോട്ട് എന്നിവയെപ്പറ്റി അന്വേഷിക്കാൻ നിർദ്ദേശം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് PK ഖാസിം ഹൈക്കോടതിയെ സമീപിച്ചത്. റിപ്പോർട്ടർ കൊച്ചി.